അങ്ങനെ നമ്മൾ വയനാട്ടിലെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് പട്ടാമ്പി മാത്രമേ ചെയ്യുള്ളൂ, മലപ്പുറത്തും ദൂരത്തൊന്നും വന്ന് ചെയ്യില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് വിളിച്ചിട്ട് ഇപ്പോഴും. അപ്പോൾ ഇത് നമ്മൾ വയനാട്ടിലെ വർക്കാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ പോയി ചെയ്യുന്നുണ്ട് വർക്ക്. അപ്പോൾ അവിടെ ചെയ്ത മോഡൽസാണ് ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോ രൂപത്തിൽ കാണുന്നത്. പിന്നെ നമ്മളിതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിരുന്നതിൻ്റെ സൈറ്റിൽ ഫസ്റ്റ് എത്തിയ സമയത്തൊരു വീഡിയോ ചെയ്തിരുന്നു മെറ്റീരിയലിനെ കുറിച്ചിട്ടൊക്കെ, അവിടുത്തെ പ്ലാസ്റ്റിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജിപ്സം ചെയ്യുന്ന ഭാഗങ്ങളൊന്നും ഈ തേച്ചിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ജംഗ്ഷൻ ബോക്സ് പിന്നെ പൈപ്പുകൾ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് ചാനൽ അടിച്ചതിൻ്റെ മുകളിലാണ് നമ്മളിതിൻ്റെ വയറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഈ ജംഗ്ഷൻ ബോക്സൊന്നും ഇതിൽ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാശ് നമുക്ക് കുറച്ച് കിട്ടും. അതേപോലെ തന്നെ പൈപ്പിൻ്റെ ചിലവുകൾ, മുകളിൽ പോകുന്ന വയറിങ്ങിൻ്റെ ചാർജുകൾ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല. കാരണം വെച്ചാൽ സിമൻറ്റ്, മണൽ, പണിക്കൂലി, ഇലക്ട്രിക്കൽ ഐറ്റംസ് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കൂടെ ഒരു 10-30 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾക്ക് ജിപ്സം സീലിങ് ചെയ്യാൻ പറ്റും. അതാണിപ്പോൾ നമ്മളിവിടെ ചെയ്തിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഹെയർ ഓളിന് താഴെ ഒരു 4 ഹോൾ കൂടി ഇവർ പൈപ്പിൽ ചെയ്തിട്ടുണ്ട്, 2 ഇഞ്ച് പൈപ്പ് വെച്ചിട്ട്. അപ്പോൾ ജിപ്സം ചെയ്താൽ അതിൻ്റെ താഴെയാണ് അതിൻ്റെ പൈപ്പ് നിൽക്കുക. അപ്പോൾ ചെറിയൊരു കാറ്റോട്ടം കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതാണ്. ഹെയർ ഓൾ അത്യാവശ്യമുള്ളവർക്ക് മാസ്റ്ററായിട്ട് എല്ലാ ഭാഗത്തും ഇവിടെ ഹെയർ ഓൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അതിന് താഴെ ഒരു 30 സെൻറ്റിമീറ്റർ താഴെയായിട്ട് പൈപ്പിൽ ഹെയർ ഓൾ ഇട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ 30 സെൻറ്റിമീറ്റർ താഴ്ത്തിറക്കിയാണത് സീലിംഗ് ചെയ്താലും ആ ഹെയർ ഓൾ താഴ്ത്തുണ്ടാവും. നിർബന്ധമുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ മതി. പിന്നെ അപ്സ്റ്റെയറിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഇത്. അപ്സ്റ്റെയറും തേപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ചെരിവ് വരുന്ന ഒരു റൂമുണ്ട് ഇവിടെ, അപ്പോൾ അത് അവർ തേച്ചിട്ടുണ്ട്. പ്രത്യേകം നോട്ടിങ് ഇതാണ് മെയിനായിട്ട്, തേപ്പുകൂലി, മണൽ, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഐറ്റംസ് അതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതാകുമ്പോൾ കോൺക്രീറ്റിന് കുറച്ച് വില കൂടി കൂടും. കാരണം വെച്ചാൽ അതിൽ ജംഗ്ഷൻ്റെ ബോക്സ് എന്തായാലും 3 ഇഞ്ചുണ്ടാവും. 3x3 വെച്ചിട്ടാണ് ജംഗ്ഷൻ ബോക്സൊക്കെ വയ്ക്കുക, പിന്നെ പൈപ്പ്. അപ്പോൾ അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇതാണ് നമ്മൾ പറഞ്ഞത് ആ ചെരുവ്. അവരിത് മാത്രം തേച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യുക. പ്ലാസ്റ്റിങ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ചെയ്ത മോഡലിൽ. ഈ മോഡലിൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ഈ ടൈപ്പാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. കൂടുതലും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ജിബ്രോക്കിൻ്റെ എക്സ്പെർട്ട് ചാനൽ വെച്ചിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു മോഡൽ ഇതാണ്, അങ്ങനെ കുഴപ്പമില്ലാത്ത മോഡലാണ് ഇവിടെ കൂടുതൽ ചെയ്തിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മളെ സീലിങ്ങിൻ്റെ താഴേറ്റ് ഹെയർ റോൾ ഉള്ളത്. അപ്പോൾ ഹെയർ റോൾ നിർബന്ധമുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. എപ്പോഴൊരു പൈപ്പിട്ടൊരു 30 സെൻറ്റിമീറ്റർ താഴ്ത്തിറക്കിയിട്ട് ഈ ഹെയർ റോൾ ഇട്ടയ്ക്കുക. PVC പൈപ്പിലാണ് ഇവിടെ ചെയ്തിരുന്നത്, 2 ഇഞ്ചിൻ്റെ PVC. 4-5 എണ്ണമൊക്കെ ഇടുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഈ ഭിത്തിയുടെ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഹെയർ റോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ താഴ്ത്തി ചെയ്യണമെന്ന്. ഇതിപ്പോൾ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ വിളിച്ചായിരുന്നു അവർ, ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് താഴ്ത്തി വയ്ക്കണമെന്ന്.
അപ്പോൾ അവർ 30 സെൻറ്റിമീറ്റർ താഴ്ത്തി വെച്ചിട്ടാണ് ചെയ്തിരുന്നു. നമ്മളോട് വിളിച്ചു ചോദിച്ചായിരുന്നു അങ്ങനെ എയറോള് നിർബന്ധമാണ് അപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ നമ്മളവിടെ ഒരു 30 സെൻറ്റിമീറ്റർ താഴ്ത്തി വയ്ക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അത് വെച്ച് അങ്ങനെ നമ്മൾ വന്ന് അതേപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വർക്കും കാര്യങ്ങളൊക്കെ. ആദ്യം പറഞ്ഞ പോലെ തന്നെ താല്പര്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. വിളിക്കേണ്ട നമ്പറ് ഈ വീഡിയോസിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വർക്ക് നമ്മളെ നിലമ്പൂർ, തൃശ്ശൂർ, എറണാകുളം, വയനാട്, മലപ്പുറം അങ്ങനെ പോകണു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.